ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ഫുഡ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കാൻ പ്രത്യേകിച്ച് ഓവൻ്റെയോ മോൾഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റം കൂടിയാണ്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് ഇതാ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത്. ഇത് 250 ml കപ്പാണ്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഈ ഒരു കേക്കിന് നമ്മൾ 2-3 പ്രാവശ്യമൊന്നും അരിച്ചെടുക്കണ്ട, 1 പ്രാവശ്യം അരിച്ചെടുത്താൽ തന്നെ മതിയാവും കേട്ടോ. പിന്നെ ഈ ഒരു കാണുന്ന ക്രംസ് ഉണ്ടല്ലോ, ഇത് ശരിക്കും പഞ്ചസാര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു തരിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു തരി വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതവിടെ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം നമ്മളിതൊരു പ്രാവശ്യമല്ലേ തരിച്ചെടുത്തിട്ടുള്ളൂ, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ അളവ് കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഇത് കറക്റ്റ് അളവായിരിക്കും. അടുത്തതായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇപ്പം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഡയറി മിൽക്കോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാനിപ്പം ബ്രൂവിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂട് വെള്ളം കേട്ടോ, നല്ല തിളച്ച വെള്ളം തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ മോൾഡ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കണം. സാധാരണ കേക്കിലേക്ക് യൂസ് ചെയ്യുന്ന പോലെ നമുക്കിതിലേക്ക് ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതുപോലെ തന്നെ മോൾഡിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഇതുപോലെ ഒരു ഷേപ്പിലൊരു പാത്രം ആയാൽ മതി. പിന്നെ റൗണ്ട് തന്നെ വേണോ അല്ലെങ്കിൽ സ്ക്വയറോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് ഏതെടുത്താലും കുഴപ്പമില്ല. എടുക്കുന്ന പാത്രം കുറച്ച് വലുപ്പത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1/2 കപ്പ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഇത് 1/2 കപ്പ് ഇളം ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് എസൻസ് ആണ് ചേർക്കേണ്ടത്. ഞാനിപ്പം ചോക്ലേറ്റ് എസൻസ് 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വാണില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മറ്റുള്ള കേക്ക് ബാറ്റർ റെഡിയാക്കുന്ന പോലെ മിക്സിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലാതെ ഇപ്പോൾ കട്ടൻ ഫോൾഡർ മെത്തേഡിലോ അങ്ങനെ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് കട്ടൊന്നും കൂടാണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് കട്ടിയൊന്നും കൂടാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബാറ്റർ ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇളം ചൂട് വെള്ളമാണ് കേട്ടോ. ഇനിയിപ്പം വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പം പാല് ചൂടാക്കിയെടുത്ത ആ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയത് കൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. ഇളം ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇളം ചൂട് പാല്. ഇപ്പോൾ ഇതാ നന്നായിട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്ററി ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് കുറച്ച് തിക്കുമല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ലൂസും അല്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്ററി ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതാ നമ്മൾ കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് ഇതുപോലെ നല്ല തിളപ്പിച്ചെടുക്കാം. വെട്ടി തിളപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു പരന്ന സാധനം വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് എല്ലാം താഴെയും നമ്മൾ കേക്ക് മേലെയായിട്ടാണ് വരിക. ഇപ്പോൾ ഇതാ നമ്മൾ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പോട്ടിൽ ഇതാ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു റിങ് വെച്ചതിന് ശേഷം എന്നിട്ട് ആ റിങ്ങിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മൾ കേക്ക് ടിന് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഈ ഒരു ലിഡിന് മുകളിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, അത് ഞാനൊരു പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിത് കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബേക്കായി കിട്ടും കേട്ടോ. മറ്റുള്ള കേക്ക് പോലെയല്ല ഇത്, പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ അതാ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ കേക്ക് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇത് കണ്ടല്ലോ നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് അടിയിൽ കട്ട പിടിച്ച പോലെ ആയി പോകും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ സെർവ് ചെയ്യാം. നല്ല കോഫീൻ്റെയും അതുപോലെ ചോക്ലേറ്റിൻ്റെയും ഒക്കെ ഒരു സ്മെല്ലായിട്ട് റൂം മൊത്തം നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പം ഇതാ നല്ല അടിപൊളി സ്പോഞ്ച് പോലത്തെ നമ്മൾ ചോക്ലേറ്റും അതുപോലെ തന്നെ ഹോട്ട് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഫീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത് തന്നെ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും തന്നെ പാടില്ല, എളുപ്പത്തിൽ ആർക്കും ഏത് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് ഫുഡ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.